ആലുവ ചോരയിലെ ഗുണ്ടാ ആക്രമണത്തിൽ രണ്ടുപേർ കൂടി പിടിയിൽ. മുബാറക്, സിറാജ് എന്നിവരാണ് പിടിയിലായത്. അക്രമി സംഘം സഞ്ചരിച്ച വാഹനവും കണ്ടെത്തി. വിവരങ്ങളുമായി ഉമേഷ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ഉമേഷ്, സംഭവവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സംഭവത്തിൽ രണ്ടുപേർ കൂടി പിടിയിലായിരിക്കുകയാണ്. ഇവർ എവിടെ നിന്നാണ് പിടിയിലായത്? മറ്റു വിവരങ്ങൾ എന്താണ്? മനു, ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർ എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ രണ്ടുപേരെയാണ് ഇപ്പോൾ ആലുവ പോലീസ് പിടികൂടിയിരിക്കുന്നത്. മുബാറക്, സിറാജ് എന്നിങ്ങനെ രണ്ടുപേരെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നലെയും ഇന്നുമൊക്കെയായി മൂന്ന് പേരെ നേരത്തെ തന്നെ പോലീസ് ഒരാളുമുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടുപേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. അങ്ങനെ അഞ്ച് പേർ ആകെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഈ ഇന്നലെ രാത്രിയാണ്, രാത്രി 10 മണിയോടെയാണ് ആലുവ ചൊവ്വരയ്ക്കടുത്ത് കൊണ്ടോട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഈ ഗുണ്ടാ ആക്രമണം ഉണ്ടായത്. കാറിലും ബൈക്കിലുമായി എത്തിയ അക്രമി സംഘം വടിവാളും ചുറ്റികയും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. ഇതിൽ ശ്രീമൂലനഗരം പഞ്ചായത്ത് മുൻ അംഗം സുലൈമാൻ ഉൾപ്പെടെയുള്ളവർക്കാണ് പരിക്കേറ്റത്. ഈ സുലൈമാൻ്റെ പരിക്ക് ഗുരുതരമാണ്. അദ്ദേഹം സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ്. ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് ആശുപത്രിയിൽ അറിയുന്നത്. ഈ സുലൈമാനെ വടിവാൾ ഉപയോഗിച്ചും ചുറ്റും കൊണ്ട് തലക്കടിച്ചുമൊക്കെയാണ് ആക്രമിച്ചത്. ഒപ്പം ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് മൂന്ന് പേർക്കും ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇതേ തുടർന്ന് പോലീസ് ആ നിമിഷം തന്നെ കൃത്യമായ അന്വേഷണം ആരംഭിച്ചിരുന്നു. സംഭവത്തിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിരുന്നു. ഇതിൽ നിന്ന് ആരൊക്കെയാണ് പ്രതികൾ എന്നതിൻ്റെ ഒരു പ്രാഥമിക ബോധ്യം പോലീസിനുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തുകയും ഇപ്പോൾ അഞ്ച് പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ കാരണം എന്നത് സംബന്ധിച്ചാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. പ്രാഥമികമായി പോലീസ് പുറത്തുവിട്ടവരും, അതായത് SP അടക്കം ഇന്ന് സംസാരിച്ചിരുന്നു. ആലുവ റൂറൽ SP വൈഭവ് സക്സേന പറഞ്ഞത് ഇവർ തമ്മിൽ മുൻവൈരാഗ്യം ഉണ്ട് എന്നുള്ളതാണ്. എന്താണ് യഥാർത്ഥ കാരണം, ഈ മുൻവൈരാഗ്യം എങ്ങനെ ഇത്ര വലിയൊരു ആക്രമണത്തിലേക്ക് പോയി എന്നത് സംബന്ധിച്ചൊക്കെ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. എന്തായാലും പിടിയിലായവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇവരുടെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും അവർക്ക് 24 മണിക്കൂർ സമയം പോലീസിന് മുൻപിലുണ്ട് ഇത് കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി. ആ സാഹചര്യത്തിൽ നാളെയായിരിക്കും ഇവരെ എല്ലാവരെയും കോടതിയിൽ ഹാജരാക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം ഈ സംഘത്തിൽ കൂടുതൽ പേർ ഉണ്ട് എന്നും പോലീസ് വിശ്വസിക്കുന്നു. അത് ഇപ്പോൾ പിടിയിലായവരിൽ നിന്ന് അത് സംബന്ധിച്ച വിവരം ലഭിക്കും എന്നാണ് പോലീസ് കരുതുന്നത്. എന്തായാലും അറസ്റ്റിലായ മുഴുവൻ പേരെയും നാളെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. മനു, ശരി. ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് ആ വിവരങ്ങൾ നൽകിയത്.